മലയാളി പ്രേക്ഷകരെ ഒന്നടങ്കം കണ്ണീരിലാക്കി സുബി സുരേഷ് യാത്രയായി. ഹാസ്യ തിരമാലകൾ കൊണ്ട് മലയാളിയുടെ മേൽ അലയടിച്ച് ചിരിപ്പിച്ച, മികച്ച അഭിനയ മുഹൂർത്തങ്ങൾ സമ്മാനിച്ച സിനിമാ മേഖലയിലെ ഏവരുടെയും പ്രിയപ്പെട്ട താരം കൂടിയായിരുന്നു സുബി. പെട്ടെന്നുണ്ടായ നടിയുടെ വിയോഗത്തിൽ മലയാള സിനിമാ ലോകം ഞെട്ടലിലാണ്. കരൾ രോഗത്തെ തുടർന്ന് കൊച്ചിയിലെ രാജഗിരി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. രോഗം വൃക്കകളെ ബാധിച്ചായിരുന്നു അന്ത്യം സംഭവിച്ചത്. കരൾ മാറ്റിവെക്കാൻ ആശുപത്രി ഇൻസ്റ്റിറ്റ്യൂഷണൽ ബോർഡ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ട് സംസ്ഥാന മെഡിക്കൽ ബോർഡ് ഇന്നലെ അപേക്ഷ പരിഗണിച്ചിരിക്കെയാണ് സുബിയുടെ മരണം സംഭവിച്ചത്. മൃതദേഹം ഇന്ന് വാരപ്പുഴയിലെ വീട്ടിലെത്തിക്കും. വാരപ്പുഴ പുത്തൻപള്ളി ഓഡിറ്റോറിയത്തിൽ പ്രതിദർശനത്തിന് ശേഷം വൈകിട്ട് ചേരനല്ലൂർ ശ്മശാനത്തിൽ വെച്ച് സംസ്കാര ചടങ്ങുകൾ നടക്കും. പരിചിതനായ സുരേഷിന്റെയും അംബികയുടെയും മകളാണ് തൃപ്പൂണിത്തുറ സ്വദേശിയായ സുബി. കുറച്ചു കാലമായി വാരാപ്പുഴ തിരുമുപ്പത്താണ് താമസിച്ചു വരുന്നത്. കൊച്ചി കലാഭവനിൽ മിമിക്രി കലാകാരി എത്തിയ സുബി സിനിമാലയ എന്ന ടെലിവിഷൻ ഹാസ്യ പരിപാടിയിലൂടെയാണ് ശ്രദ്ധ നേടിയത്. പിന്നീട് ടി വി അവതാരകയായി മലയാളി പ്രേക്ഷകരുടെ മനസ്സ് കീഴടക്കി. കനകസിംഹാസനം, പഞ്ചവർണ്ണ തത്ത, ഡ്രാമ, 101 വെഡിംഗ്, എൽസമ എന്ന ആൺകുട്ടി, തസ്കരലഹ, ഹാപ്പി ഹസ്ബൻഡ്സ് തുടങ്ങി 20+ സിനിമകളിലും സഹനടിയായും നെഗറ്റീവ് റോളുകളിലും കഴിവ് തെളിയിച്ചിട്ടുണ്ട്. മലയാളി പ്രേക്ഷകരെ പൊട്ടിച്ചിരിപ്പിച്ച നിരവധി കഥാപാത്രങ്ങളുടെ ഭാഗമാണ്. സിനിമാ സീരിയൽ ലോകത്തിൽ നിരവധി പേരാണ് സുബിയുടെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തിയത്. KPSC ലളിതയുടെ ഓർമ്മ ദിവസമാണ് സുബി എന്ന പ്രതിഭാസത്തെ നമുക്ക് നഷ്ടമായത്. കൽപ്പനയുടെ വിടവ് നികത്താൻ സുബി എത്തുമെന്ന പ്രതീക്ഷ ഉണ്ടായിരുന്നുവെന്ന് ഹരിശ്രീ അശോകൻ പറഞ്ഞു.